ബി ജെ പി കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാവന്ദനം പരിപാടി സംഘടിപ്പിച്ചു. ബി ജെ പി കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വിദ്യാവന്ദനം 2024 സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് ഉദ്ഘാടനം ചെയ്തു. ഒരു ചുമതലയാണ് ഇത്തരത്തിലുള്ള ആദരവുകൾ സംഘടിപ്പിക്കുമ്പോൾ, അത് രാഷ്ട്രീയ പാർട്ടിയായാലും മറ്റേതെങ്കിലും സംഘടനയായാലും എല്ലാവരും നിർവഹിക്കുന്നു. അതൊരു ബാധ്യതയും കടമയും കൂടിയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും വിദ്യാവന്ദനം 2024 എന്ന ഈ പരിപാടി ഏറ്റവും ശ്ലാഘനീയമാണ്. എല്ലാവരെയും ഒരുമിച്ച് കൂട്ടാനും അവരവരുടെ കഴിവിൻ്റെയും പരിശ്രമത്തിൻ്റെയും തോത് വർദ്ധിപ്പിക്കാനും കൂടുതൽ മികച്ച വിജയങ്ങളിലേക്ക് അവരെ എല്ലാവരെയും എത്തിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ദൗത്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം പരിപാടികളെ ഞാൻ കാണുന്നത്. സുദീർഘമായി ഈ സന്ദർഭത്തിൽ സംസാരിക്കണം എന്നൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ധാരാളം കുട്ടികൾ എൻ്റെ മുമ്പിലുണ്ട്. നിങ്ങളെല്ലാവരും മികച്ച വിജയം കരസ്ഥമാക്കിയിട്ടുള്ള ആളുകളാണ്. ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് നീങ്ങുന്നവരാണ് നിങ്ങളെല്ലാവരും. സ്വാഭാവികമായിട്ടും എല്ലാവരുടെയും മനസ്സിലുണ്ടാവുക പ്ലസ് ടു പാസ്സായിട്ടുള്ള കുട്ടികളാണെങ്കിൽ ഒന്നുകിൽ ഏറ്റവും നല്ലൊരു ഡിഗ്രി എടുക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല പ്രൊഫഷണൽ കോഴ്സിന് ചേരണം, നല്ല വിദ്യാഭ്യാസം കരസ്ഥമാക്കണം, നല്ല ജോലി ഉണ്ടാവണം. അങ്ങനെയൊക്കെയാണ് എല്ലാവരുടെയും മനസ്സിലുണ്ടാവുന്നത്. വിദ്യാഭ്യാസം എന്നുള്ളത് ഒരു ജോലി കിട്ടാൻ വേണ്ടി മാത്രമുള്ള ഉപാധിയായി മാറ്റപ്പെട്ടിട്ട് കുറച്ചു കാലങ്ങളായി. മണ്ഡലം പ്രസിഡന്റ് കെ എസ് വിനോദ് അധ്യക്ഷത വഹിച്ചു. എസ് എസ് എൽ സി, പ്ലസ് ടു പരീക്ഷകളിലും മറ്റ് പ്രൊഫഷണൽ കോഴ്സുകളിലും ഉന്നത വിജയം നേടിയവരെയും സ്തുത്യർഹ സേവനത്തിന് ശേഷം വിശ്രമ ജീവിതം നയിക്കുന്ന അധ്യാപകരെയും മറ്റ് ഉദ്യോഗസ്ഥരെയും കലാകായിക മേഖലകളിൽ മികവ് തെളിയിച്ചവരെയും ചടങ്ങിൽ ആദരിച്ചു. ടി ബി സജീവൻ, കെ പി ഉണ്ണികൃഷ്ണൻ, എ ആർ ശ്രീകുമാർ, കെ ആർ വിദ്യാസാഗർ, എൽ കെ മനോജ്, ടി എസ് സജീവൻ, രശ്മി ബാബു, ഒ എൻ ജയദേവൻ, പ്രജീഷ് ചള്ളിയിൽ, ഷാജൻ, പ്രദീപ് ചള്ളിയിൽ എന്നിവർ പങ്കെടുത്തു. Thank you.